ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ അന്വേഷണം ഊർജിതമാക്കി SIT. കമ്മിറ്റിക്ക് മൊഴി നൽകിയവരെ നേരിൽ കണ്ട് മൊഴിയെടുക്കുകയാണ് അന്വേഷണ സംഘം. പരാതിയിൽ ഉറച്ചു നിന്നാൽ FIR രജിസ്റ്റർ ചെയ്യാനാണ് തീരുമാനം. സുനിഷ അയലൂരുണ്ട് വിശദാംശങ്ങളുമായി. സുനിഷ, ഗുഡ് മോർണിംഗ്. ഈ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഏതായാലും അന്വേഷണം പുരോഗമിക്കുകയാണ്. SIT സംഘം വിശദമായ അന്വേഷണം തന്നെയാണ് നടത്തുന്നത്. ഇപ്പോൾ ഈ മൊഴി നൽകിയവരെ നേരിൽ കണ്ട് വീണ്ടും മൊഴി രേഖപ്പെടുത്തുകയാണ് അന്വേഷണ സംഘം എന്ന് അറിയുന്നു. മറ്റ് വിശദാംശങ്ങൾ എന്തൊക്കെയാണ് സുനിഷ? തുളസി, ഈ പറഞ്ഞതുപോലെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ തന്നെ പരാതിയുമായി രംഗത്തെത്തിയിരുന്ന സിനിമാ മേഖലയിലെ മറ്റ് പരാതികൾ, അത് SIT അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേലുള്ള ഒരു അന്വേഷണത്തിലേക്ക് കാര്യമായി കടന്നിരുന്നില്ല എന്നതാണ്. റിപ്പോർട്ടിൻ്റെ പൂർണ്ണരൂപം ലഭിച്ചതിന് ശേഷമാണ് ഇതാ SIT ഇപ്പോൾ അത്തരത്തിലുള്ള അന്വേഷണത്തിലേക്ക് കൂടി കടന്നിരിക്കുന്നത്. പ്രധാനമായും ഈ പറഞ്ഞതുപോലെ കഴിഞ്ഞ ദിവസം ഈ ക്രൈംബ്രാഞ്ച് മേധാവി വെങ്കടേഷിൻ്റെ നേതൃത്വത്തിൽ യോഗം ചേർന്നിരുന്നു. ആ യോഗത്തിൽ കൃത്യമായി തന്നെ മൊഴികൾ വിശകലനം ചെയ്യുകയും ചെയ്തിരുന്നു. അതിലാണ് ഈ SIT, അതായത് ക്ഷമിക്കണം, ഹേമ കമ്മിറ്റിക്ക് മുമ്പാകെ മൊഴി നൽകിയിരിക്കുന്നതിൽ 21 പേരുടെ മൊഴി അതീവ ഗൗരവമുള്ളതാണ് എന്ന കണ്ടെത്തുകയും ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മൊഴി നൽകിയവരെ, ഈ വെളിപ്പെടുത്തലുമായി എത്തിയവരെ നേരിൽ കണ്ട മൊഴി എടുക്കുക എന്നത് തന്നെയാണ് ആദ്യ ലക്ഷ്യമെന്ന് പറയുന്നത്. അത്തരത്തിലുള്ള നടപടികൾ തുടർന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇനി ഇത്തരത്തിൽ, അതായത് അവർക്ക് പരാതി ഉണ്ടെങ്കിൽ, ഈ പരാതിയുമായി മുന്നോട്ട് പോകാൻ താല്പര്യമുണ്ടെങ്കിൽ നിയമ നടപടി സ്വീകരിക്കും, FIR രജിസ്റ്റർ ചെയ്യും എന്നതാണ് SIT അറിയിക്കുകയും ചെയ്യുന്നത്. ഒപ്പം തന്നെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പോക്സോ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണെങ്കിൽ അതിൽ പരാതി വേണ്ട, അതിൽ FIR രജിസ്റ്റർ ചെയ്ത് തന്നെ മുന്നോട്ട് പോകാനാണ് നീക്കം നടക്കുകയും ചെയ്യുന്നത്. ഏതായാലും നിലവിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്, ഇവരുടെ മൊഴി രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ തന്നെ പേരോ മേൽവിലാസമോ രേഖപ്പെടുത്താത്ത ചിലർ മൊഴി നൽകിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഇവരുടെ മൊഴി രേഖപ്പെടുത്താനായി സാംസ്കാരിക വകുപ്പിൻ്റെയോ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ, ക്ഷമിക്കണം, ഹേമ കമ്മീഷനിൽ ഉണ്ടായിരുന്നവരുടെയോ ഈ സഹായം തേടാനുള്ള നീക്കം കൂടി SIT ഭാഗമായി നടക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും അടുത്ത മാസം 3 മുമ്പാകെ എന്ത് നടപടി സ്വീകരിച്ചു എന്നത് കോടതി അറിയിക്കണമെന്നതാണ് സർക്കാരിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 3 മുമ്പായി തന്നെ തുടർ നടപടി സ്വീകരിക്കുമെന്നതാണ്. അതിനുള്ള നടപടികൾ, തുടർ നീക്കങ്ങളാണ് ഏതായാലും SIT ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. നിലവിൽ ഈ ഹേമ കമ്മിറ്റിക്ക് മുമ്പാകെ മൊഴി നൽകിയിരിക്കുന്നവരെ നേരിൽ കണ്ട് തന്നെ മൊഴി രേഖപ്പെടുത്തുക എന്നതാണ് SIT മുന്നോട്ട് കൊണ്ടുപോകുന്നത്. തുളസി.